ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കസ്റ്റേർഡ് പൗഡറും അതുപോലെ തന്നെ സേമിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടായത്. അപ്പോൾ ഞാൻ ഇത് വ്ളോഗിൽ ചെയ്തപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ദേ 200 ഗ്രാമിൻ്റെ ഈ ഒരു പാക്കറ്റ് ആട്ടോ സേമിയ എടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ടുള്ള സേമിയ വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. വലിയ സേമിയ ആകുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാകും തോന്നില്ല, കാരണം ഈ ഒരു നേരിയ സേമിയായി കഴിയുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഗീ ഇതിലോട്ട് സേമിയ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇങ്ങനെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സേമിയ കൈകൊണ്ട് പൊടിച്ചാൽ മതി, മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചേക്കരുതേ, കാരണം പൊടിഞ്ഞു പോകും. അപ്പോൾ കൈയോട് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ സേമിയ പൊടിച്ചിട്ട് 1.5 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണുണ്ടാവുക ഇതിങ്ങനെ മൂത്തി വരുമ്പോൾ. ഇതൊക്കെ ചെയ്യുമ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നേരിയ സേമിയല്ലേ, അപ്പോൾ വേഗം കരിയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ തീ വളരെ കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു 3 പാക്കറ്റോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഇതിന് വേണ്ടത്. 1.5 കപ്പ് സേമിയക്ക് ഈ 3 പാക്കറ്റ് പാല് കറക്റ്റാട്ടോ. 1.5 ലിറ്റർ പാല്, 1.5 കപ്പ് സേമിയക്ക് 1.5 ലിറ്റർ പാല് നല്ല കറക്റ്റാണ്. കാരണം കൂടുതൽ കട്ടിയായിട്ടല്ലല്ലോ നമുക്ക് വേണ്ടത്, ഒന്ന് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇതിലോട്ട് 3 പാക്കറ്റ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, കാരണം അങ്ങോട്ട് കട്ടയായിട്ടൊക്കെ നിൽക്കുമല്ലോ സേമിയ. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക, എന്നിട്ട് കുറച്ച് വേവിച്ചെടുക്കുക. ആ ടൈമിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് നിറച്ചും പഞ്ചസാര ചേർക്കുക കേട്ടോ. നിങ്ങൾ മധുരം നോക്കുക, മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് കൂടുതൽ മധുരം വേണ്ടായിരിക്കും, ഇത് കറക്റ്റായി ഒരു മധുരം അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഞാനിതിലോട്ട് 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം 3 പാക്കറ്റ് 1.5 ലിറ്ററോളം പാലില്ലേ, നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ബാക്കി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലോട്ട് 4 ടീസ്പൂൺ നിറച്ച് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ 1 ടേബിൾ സ്പൂണല്ല കേട്ടോ, 1 ടീസ്പൂണാണ് എടുക്കുന്നത്. കൂടുതൽ കട്ടി നമുക്ക് വേണ്ടല്ലോ, പിന്നെ നല്ലൊരു എന്താ പറയുക തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടണം ഇത്, അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ. ഇതിലോട്ട് ഞാൻ വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് 1 കപ്പോളം വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുക, കാരണം ഫുൾ പാല് മാത്രമല്ലേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് തിക്നെസ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ആ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കുക, അല്ലെങ്കിൽ പാലിൽ കലക്കിയെടുത്താലും മതി, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോ. എന്നിട്ട് ഇതിലോട്ട് തിളച്ച് വരാനാവുമ്പം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് നന്നായൊരു കട്ടിയായി വരും, കൂടുതൽ കട്ടിയാവണ്ട. നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ വാനില എസൻസിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവ് പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതൊക്കെ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ പോകുന്നതല്ലേ, അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊരു കട്ടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് 1/2 പാക്കറ്റ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര കട്ടി നമുക്ക് വേണ്ട, കാരണം ഇതൊന്ന് തണുത്ത് കഴിയുമ്പം കൂടുതൽ കട്ടിയായി പോകും. അപ്പോൾ ഞാൻ 1/2 പാക്കറ്റ് എന്ന് പറയുമ്പം 1 കപ്പ് പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അല്ലേ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയാവുമല്ലോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ എന്താ പറയുക കട്ടിയാക്കണ്ട. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് പഴവും ചെറിയ പഴയില്ലേ പൂവാമ്പഴം അതും കുറച്ച് മാങ്ങ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് കുറച്ചൊന്ന് കട്ടിയായില്ലേ തണുത്ത് വന്നപ്പോൾ. ഇനി ഇതിലോട്ട് ഫ്രൂട്ട്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കുമ്പം ഒന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ ആപ്പിളും അനാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ഞാൻ എല്ലാ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. ഈ കസ്കസിൻ്റെ ടേസ്റ്റ് നല്ല, എന്താ പറയുക, നമ്മൾ ഡ്രിങ്ക് കുടിക്കുമ്പോൾ കസ്കസ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് സേമിയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഡെസേർട്ടാന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കാണ്ടിരിക്കണ്ട. ഒരു കാൽ ടീസ്പൂൺ മതി. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ചേർത്ത് കൊടുത്തോ. ഇനി ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡിയായി. നന്നായി തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെച്ചേക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ പിറ്റേന്നൊക്കെ നന്നായി റെഡിയായിട്ട് കിട്ടും. എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ നമുക്ക് സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.